Hello, welcome to all to our new video. Today we are discussing about pricing policies and pricing strategies. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി അതുമായി ബന്ധപ്പെട്ട ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോയുമായി അല്ലെങ്കിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മാനുഫാക്ചർ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക്കാണ് പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നത്. ഈ ഒരു സ്റ്റെപ്പ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിന് ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് ഒരുപക്ഷെ ആ പ്രൊഡക്റ്റ് നിരസിച്ചേക്കാം. അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിന് ലോ പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റിനെ കവർ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നത് മാനുഫാക്ചറെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ട് ടാസ്ക്കായി മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാനുഫാക്ചറെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് പ്രൈസിംഗ് പോളിസീസും പ്രൈസിംഗ് സ്ട്രാറ്റജീസും മാനുഫാക്ചർക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസിംഗ് പോളിസീസ് ആൻഡ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് എന്താണ് എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് പ്രൈസ് എന്നത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രൈസ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ബൈ ദ ബയർ ടു ദ സെല്ലർ ഫോർ എ പ്രൊഡക്റ്റ്. പ്രൈസ് എന്ന് പറയുന്നത് ബയർ സെല്ലർക്ക് പ്രൊഡക്റ്റിന് പകരമായി നൽകുന്ന എമൗണ്ട് ഓഫ് ക്യാഷ് ആണ് പ്രൈസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു രീതിയിൽ പ്രൈസ് ഈസ് ദ എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇൻ ടേംസ് ഓഫ് മണി. പ്രൈസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ എക്സ്ചേഞ്ച് വാല്യൂ ആണ്. അത് പണത്തിൻ്റെ രൂപത്തിലാണ് ആ എക്സ്ചേഞ്ച് വാല്യൂ എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് കോൾഡ് പ്രൈസിംഗ്. ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് തീരുമാനിക്കുന്ന പ്രോസസ്സിനെ പ്രക്രിയയെ പറയുന്ന പേരാണ് പ്രൈസിംഗ് എന്നത്. മറ്റൊരു കാര്യം, പ്രൈസ് ഈസ് ദ ഓൺലി മാർക്കറ്റിംഗ് മിക്സ് എലമെന്റ് ദാറ്റ് പ്രൊഡ്യൂസസ് റവന്യൂ. The other three elements are product, place and promotion. Create cost to the manufacturer. Market mix le ore ore element aanu price that produces revenue. Revenue alengil varumanam manufacturer ku nalgunna ore ore market mix element aanu price ennu parayunnathu. Mattu elements ആയ പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൊമോഷൻ മാനുഫാക്ചർക്ക് കോസ്റ്റ് മാത്രമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ സെറ്റിംഗ് പ്രൈസ് ഓർ സ്റ്റെപ്സ് ഇൻ പ്രൈസിംഗ് ഡിസിഷൻസ്. സാധാരണയായിട്ട് മാനുഫാക്ചർ തൻ്റെ പ്രൊഡക്റ്റിന് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് 7 സ്റ്റെപ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൽ ഫസ്റ്റ് വൺ, സ്റ്റഡിയിങ് ടാർഗറ്റ് മാർക്കറ്റ്. ആദ്യമായിട്ട് ടാർഗറ്റ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാർക്കറ്റിനെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ വഴി സബ് ഡിവൈഡ് ചെയ്തിട്ട് പാർട്ടുകളാക്കി മാറ്റുന്നു. ഓരോ പാർട്ടുകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ പാർട്ടുകൾ സെലക്ട് ചെയ്തിട്ട് അവിടേക്കാണ് മാനുഫാക്ചറർ തൻ്റെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ മാനുഫാക്ചറർ ചൂസ് ചെയ്ത് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ട് ഓഫ് മാർക്കറ്റാണ് ടാർഗറ്റ് മാർക്കറ്റ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ടാർഗറ്റ് മാർക്കറ്റിലെ കസ്റ്റമേഴ്സിന്റെ നേച്ചർ, മാർക്കറ്റിന്റെ സ്വഭാവം, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് സ്റ്റഡിയിങ് ടാർഗറ്റ് മാർക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ്, സെലക്ടിങ് ദ പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്. ഇവിടെ ഓരോ പ്രൈസിംഗ് ഡിസിഷൻസും മാനുഫാക്ചർ എടുക്കുന്നത് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ ബേസിലാണ്. പ്രൈസിംഗ് ഒബ്ജക്റ്റീവ് മേ ബി മാക്സിമൈസിങ് പ്രോഫിറ്റ് ആവാം, ഓർ ഇൻക്രീസിങ് സെയിൽസ് വോളിയം ആവാം, അതല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൊഡക്ട്സിനെ നേരിടുക ആവാം, ഇങ്ങനെയൊക്കെ ആവാം. ഇതിലേതാണോ പ്രൈസിംഗ് ഒബ്ജക്റ്റീവ് അതിൽ നിന്ന് പ്രൈസിംഗ് ഒബ്ജക്റ്റീവിനെ സെലക്ട് ചെയ്യുക എന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. തേർഡ് വൺ, ഡിറ്റർമൈനിങ് ഡിമാൻഡ്. ഈച്ച് പ്രൈസ് ലീഡ്സ് ടു എ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡിമാൻഡ് എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മൾ പ്രൊഡക്റ്റിന് ഏത് അല്ലെങ്കിൽ മാനുഫാക്ചർ പ്രൊഡക്റ്റിന് ഏത് പ്രൈസ് ഫിക്സ് ചെയ്താലും അതൊക്കെ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഡിമാൻഡ് ആയിരിക്കും ആ പ്രൊഡക്റ്റിന് ഉണ്ടാക്കുക. നോർമൽ പ്രൊഡക്റ്റിന് ഹൈ പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് ലോ ആവാനും, ലോ പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് ഹൈ ആവാനുമുള്ള സാധ്യത ഉണ്ട്. എന്നിരുന്നാലും മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് ഹൈ ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണ് എന്ന് മാനുഫാക്ചറർ മാർക്കറ്റ് റിസർച്ചിലൂടെയും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തൻ്റെ പ്രൊഡക്റ്റിന് ഹൈ പ്രൈസ് ഫിക്സ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നതുകൊണ്ടാണ് മാർക്കറ്റിലെ ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുക അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റിലെ ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് സ്റ്റെപ്പ് എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ്. ഈ സ്റ്റെപ്പിൽ മാനുഫാക്ചറർ തൻ്റെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ എല്ലാ കോസ്റ്റുകളും എസ്റ്റിമേറ്റ് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് പ്രൈസസ് നോർമലി സെറ്റ് ചെയ്യുക. അതുകൊണ്ട് ഈ സ്റ്റെപ്പിൽ മാനുഫാക്ചർ ചെയ്യുന്നത് തൻ്റെ പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കോസ്റ്റും, ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കോസ്റ്റും എസ്റ്റിമേറ്റ് ചെയ്യുക എന്നതാണ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് അനലൈസിങ് പ്രൈസസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. ഈ സ്റ്റെപ്പിൽ മാനുഫാക്ചറർ തൻ്റെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടി അനലൈസ് ചെയ്യണം. നമ്മുടെ പ്രൊഡക്റ്റിന് 100 rupees ആണെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ 100 rupees ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 100 rupees നമ്മുടെ പ്രൊഡക്റ്റ് 150 ആയാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ മൂവ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അനലൈസ് ചെയ്യുക എന്നതാണ് മാർക്കറ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് സെലക്ടിങ് ദ പ്രൈസിങ് മെത്തേഡ്. ഇനി നമ്മൾ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രൈസ് സെറ്റ് ചെയ്യുന്ന മെത്തേഡ് സെലക്ട് ചെയ്യുക എന്നതാണ്. പ്രൈസിങ് മെത്തേഡുകൾ നമ്മൾ തുടർന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് സെറ്റിംഗ് ദ ഫൈനൽ പ്രൈസ്. ഈ അവസാന സ്റ്റെപ്പിൽ സം അഡീഷണൽ ഫാക്ടേഴ്സ് കൂടി മാനുഫാക്ചർ കൺസിഡർ ചെയ്യാറുണ്ട്. നോർമലി കൺസ്യൂമേഴ്സിൻ്റെ സൈക്കോളജി, ഫേംസിൻ്റെ പ്രൈസിങ് പോളിസീസ് എക്സെട്ര ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് മാനുഫാക്ചർ തൻ്റെ പ്രൊഡക്റ്റിന് ഫൈനൽ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 7 സ്റ്റെപ്പുകളാണ് മാനുഫാക്ചർ തൻ്റെ പ്രൊഡക്റ്റിന് പ്രൈസ് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസ് ഡിസിഷൻസ്. പ്രൈസ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ നോക്കാം. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: ഇന്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇന്റേണൽ ഫാക്ടേഴ്സ് ആർ ദോസ് ഫാക്ടേഴ്സ് which are lie within the control of the organization. ഓർഗനൈസേഷൻ്റെ കൺട്രോളിൽ ഉള്ളിലുള്ള ഫാക്ടേഴ്സ് ആണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിൽ പ്രൈസിങ്ങിനെ, ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടറാണ് കോസ്റ്റ്. കോസ്റ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റിനെയാണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെയാണ് കോസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒബ്ജക്റ്റീവ്സ്, പ്രൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാക്സിമൈസേഷൻ ഓഫ് സെയിൽസ്, ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ, ഇൻക്രീസ് മാർക്കറ്റ് ഷെയർ, മീറ്റിംഗ് ഓർ പ്രിവെൻറ്റിംഗ് കോമ്പറ്റീഷൻ, ഇങ്ങനെ ഏതുമാവാം പ്രൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അങ്ങനെയുള്ള ഏത് ഒബ്ജക്റ്റീവ്സ് ആയാലും അതൊക്കെ പ്രൈസിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് ആണ്. ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് മീൻസ് ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റ് ഓർ മെക്കാനിസം ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ. ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റീസ് ആണ്, ടോപ്പ് എക്സിക്യൂട്ടീവ് ആണ്. ബിസിനസ്സിൻ്റെ ഓവറോൾ പ്രൈസിങ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രൈസിങ് സ്ട്രാറ്റജികളൊക്കെ ചെയ്യാറ് മിഡിൽ ലെവലും ലോവർ ലെവൽ മാനേജ്മെൻ്റ് ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ആണ് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ മാർക്കറ്റ് മിക്സ് ആണ്. മാർക്കറ്റ് മിക്സ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. പ്രൈസ്, പ്രൊഡക്ഷൻ, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ ആണ് പ്രധാനപ്പെട്ട 4 മാർക്കറ്റ് മിക്സിൽ വരുന്ന 4 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദീസ് എലമെന്റ്സ് ആർ ഇന്റർ കണക്റ്റഡ്. ഈ 4 എലമെന്റ്സും ഇന്റർ കണക്റ്റഡ് ആണ്. എ ചേഞ്ച് ഇൻ എനി വൺ ഓഫ് ദീസ് എലമെന്റ്സ് ഹാസ് ആൻ ഇമ്മീഡിയറ്റ് എഫക്ട് ഓൺ അതർ. ഈ 4 എലമെന്റിലും ഏതെങ്കിലും ഒരു എലമെന്റിനെ നമ്മൾ ചേഞ്ച് ചെയ്താൽ പോലും അത് ആ ചേഞ്ച് മറ്റുള്ള 3 എലമെന്റ്സിനെയും എഫക്റ്റ് ചെയ്യും എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്ലേസ് അല്ലെങ്കിൽ പ്രൊമോഷൻ എന്ന് പറയുന്ന എലമെന്റ്സിനെ അത് എഫക്റ്റ് ചെയ്യും എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൻ്റെ സമയത്ത് ഈ മാർക്കറ്റ് മിക്സ് എന്ന് പറയുന്ന എലമെന്റ് അല്ലെങ്കിൽ മാർക്കറ്റ് മിക്സ് എന്ന് പറയുന്ന ഫാക്ടർ പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ സാധാരണ ചെയ്യുന്നത് തന്നെ ഹയർ പ്രൈസ് പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്യുക സാധാരണ പ്രൊഡക്റ്റിന് വ്യത്യസ്തമായ സ്റ്റൈല് അല്ലെങ്കിൽ ന്യൂ സ്റ്റൈൽ, ബെറ്റർ പാക്കേജിംഗ് ഒക്കെ നൽകിക്കൊണ്ടാണ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ നമ്മൾ സാധാരണ ചെയ്യാറ്. ഈ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ലാസ്റ്റ് വൺ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളാണ്. ഓരോ പ്രൊഡക്റ്റും ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വ്യത്യസ്ത ലൈഫ് സൈക്കിളിലൂടെ കടന്നു വരുന്നുണ്ട്. ആദ്യത്തെ സ്റ്റേജായ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നോർമലി ഒരു ഫേം അതിൻ്റെ പ്രൊഡക്റ്റിന് ലോ അല്ലെങ്കിൽ ചെറിയ പ്രൈസ് ആണ് ചാർജ് ചെയ്യാറ്. ഇൻ ഓർഡർ ടു ബിൽഡ് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാവാം, മാർക്കറ്റിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ സാധാരണ ഫേം തൻ്റെ പ്രൊഡക്റ്റിന് ചെയ്യാറ്. ഇൻ ദ ഗ്രോത്ത് സ്റ്റേജ് എ ഫേം ഇൻക്രീസസ് ദ പ്രൈസ് ടു സം എക്സ്റ്റെൻഡ്. ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് അതിന് ഗ്രോത്ത് വരുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് ഫേം ജസ്റ്റ് ഇൻക്രീസ് ചെയ്ത് തുടങ്ങും. അങ്ങനെ ഡിക്ലൈൻ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസസ് ആർ ടു ബി റെഡ്യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ദ ഡിമാൻഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വീണ്ടും കുറയ്ക്കേണ്ടി വരും. ഇങ്ങനെ വിവിധ സ്റ്റേജുകളിലേക്ക് ആണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളാണ് മറ്റൊരു ഇന്റേണൽ ഫാക്ടറായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആർ ദോസ് ഫാക്ടേഴ്സ് വിച്ച് ആർ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ കൺട്രോളിന് മുകളിലുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് ആണ്. എന്നാൽ ഈ ഫാക്ടേഴ്സ് പ്രൈസിങ് ഓഫ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിനെ ഇൻഫ്ലുവൻസും ചെയ്യും. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിൽ പ്രധാനമായിട്ട് വരുന്ന ഒന്നാമത്തെ ഫാക്ടറാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആണ്. എന്ന് വെച്ചാൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഡിമാൻഡ് ആണെങ്കിൽ നോർമലി ബിസിനസ് ചാർജ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. അതുപോലെ തന്നെ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുകയും കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ സാധാരണ ഫേമുകൾ ലോവർ പ്രൈസ് ആണ് ഫിക്സ് ചെയ്യാറ്. അപ്പോൾ ഡിമാൻഡാണ് ഒന്നാമത്തെ എക്സ്റ്റേണൽ ഫാക്ടർ പ്രൈസിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ കോമ്പറ്റീഷനാണ്. മോഡേൺ മാർക്കറ്റിങ്ങിൽ ഒരു മാനുഫാക്ചർക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൺസിഡർ ചെയ്യാതെ തൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം മാനുഫാക്ചറർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകൾ, സിമിലർ പ്രൊഡക്റ്റുകൾ തന്നെ മാർക്കറ്റിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൺസിഡർ ചെയ്തിട്ട് മാനുഫാക്ചർക്ക് തൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുമോ എന്നതുകൊണ്ടാണ് കോമ്പറ്റീഷൻ മറ്റൊരു എക്സ്റ്റേണൽ ഫാക്ടറായിട്ട് മാറുന്നത്. തേർഡ് വൺ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്. ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ പ്രധാനമായിട്ടും മാർക്കറ്റർ അല്ലെങ്കിൽ മാനുഫാക്ചറുടെ ടു കസ്റ്റമർ, ഇതിൻ്റെ ഇടയിലുള്ളവരാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് മറ്റു ഏജൻറ്റുമാരൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ വരുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ ലോങ് ആയിക്കഴിഞ്ഞാൽ നോർമലി പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. കാരണം ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരുടെ പ്രൊപ്പോർഷൻ ഓഫ് പ്രോഫിറ്റ് അവർ ആഡ് ചെയ്യും. സോ ഡിസ്ട്രിബ്യൂഷൻ ചാനല് ലോങ് ആയിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നോർമലി ഹൈ ആവും. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചാനല് ലോ ആയിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഷോർട്ടായി, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഷോർട്ടായി കഴിഞ്ഞാൽ സാധാരണ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ലോ ആയി മാറും. നെക്സ്റ്റ് ജനറൽ എക്കണോമിക് കണ്ടീഷൻസ്. പ്രൈസ് ഈസ് അഫക്റ്റഡ് ബൈ ദ ജനറൽ എക്കണോമിക് കണ്ടീഷൻസ് സച്ച് ആസ് ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, ട്രേഡ് സൈക്കിൾ എക്സെട്ര. പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ജനറൽ എക്കണോമിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, ഡിഫ്ലേഷൻ, പണഞ്ഞെരുക്കം, അതുപോലെ ട്രേഡ് സൈക്കിളുകളൊക്കെ പ്രൈസിനെ, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇൻഫ്ലേഷണറി പീരീഡ് എന്ന് പറയുമ്പോൾ സാധാരണ പണപ്പെരുപ്പം സമ്പദ് വ്യവസ്ഥയിൽ ധാരാളം പണം എന്ന് നിറയുന്ന ഈ സമയത്ത് നോർമലി മാനുഫാക്ചർ തന്റെ പ്രൊഡക്റ്റിന് ഹയർ പ്രൈസ് ആയിരിക്കും ഫിക്സ് ചെയ്യുക. കാരണം അവിടെ പ്രൈസിന് അല്ലെങ്കിൽ ക്യാഷിന് വാല്യൂ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഹൈ പ്രൈസ് ആയിരിക്കും പ്രൊഡക്റ്റിന് മാനുഫാക്ചർ ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിസഷൻ പീരീഡിൽ the prices are reduced to maintain the level of turnover the level maintain ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും മാനുഫാക്ചർ തന്റെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ഗവൺമെന്റ് പോളിസിയാണ്. While fixing the price, a firm has to take into consideration the taxation and trade policies of government. മാനുഫാക്ചർ തന്റെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതാത് സമയങ്ങളിൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടാക്സേഷൻ പോളിസിയും ട്രേഡ് പോളിസിയും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യും. അപ്പോൾ ദീസ് ആർ ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ പ്രൈസിങ്ങിനെ എഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രൈസിംഗ് പോളിസീസ്. This is the policy adopted to determine the price of a product. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ മാനുഫാക്ചർ അഡോപ്റ്റ് ചെയ്യുന്ന പോളിസിയെയാണ് പ്രൈസിംഗ് പോളിസീസ് എന്ന് പറയുന്നത്. പ്രൈസിംഗ് പോളിസീസ് നമ്മൾ വഴിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഏതായാലും അക്കോർഡിംഗ് ടു കണ്ടിഫ് ആൻഡ് സ്റ്റിൽ പറയുന്നു, പ്രൈസ് പോളിസീസ് പ്രൊവൈഡ് ദ ഗൈഡ് ലൈൻസ് വിത്തിൻ വിച്ച് പ്രൈസിംഗ് സ്ട്രാറ്റജി ഈസ് ഫോർമുലേറ്റഡ് ആൻഡ് ഇംപ്ലിമെന്റഡ്. Next, methods of pricing. There are three basic pricing policies. Pricing policies പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസീസ്, സെക്കൻഡ് വൺ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസീസ്, തേർഡ് വൺ കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് പോളിസീസ്. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസിയിൽ പ്രൊഡക്റ്റിന്റെ പ്രൈസ് സെറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ കോസ്റ്റ് ആണ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ടോട്ടൽ കോസ്റ്റ് എത്രയാണോ അതിന്റെ ബേസിൽ പ്രൊഡക്റ്റിന് പ്രൈസ് സെറ്റ് ചെയ്യുന്ന പോളിസിയാണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർത്ഥമാക്കുന്നത്. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി പ്രധാനമായിട്ടും നാല് കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, നാല് ടൈപ്പ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്. അണ്ടർ ദിസ് മെത്തേഡ് the price is computed by adding a certain percentage of profit to the cost of the product per unit. Cost plus pricing le oru product inde cost plus certain percentage of profit enniva add cheyittana price aa product ne fix cheyyunnathu. For example, oru product undakkan avashyamaya cost ennu parayunnathu, total cost ennu parayunnathu 8 rupees aanengile 2 rupees പ്രോഫിറ്റ് ആയിട്ട് ആഡ് ചെയ്ത് ടോട്ടൽ 10 റുപ്പീസിന് ആ പ്രൊഡക്റ്റിന് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് മാർജിൻ പ്രൈസിംഗ് ഓർ ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് ഓർ മാർക്കപ്പ് പ്രൈസിംഗ്. നെക്സ്റ്റ് ടാർഗറ്റ് പ്രൈസിംഗ്. Under this method, the cost is added with a predetermined target rate of return on capital invested. Businessman invest ചെയ്ത ക്യാപിറ്റലിന്റെ മുകളിൽ ഒരു പ്രീഡിറ്റർമൈൻഡ് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ബിസിനസ്മാൻ എക്സ്പെക്ട് ചെയ്യും. ആ പ്രീഡിറ്റർമൈൻഡ് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഓരോ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ടാർഗറ്റ് പ്രൈസിംഗ് ചെയ്യാറ്. This method is also known as rate of return pricing. Next, marginal cost pricing. Cost plus pricing ilum target pricing ilum product inde price determine cheyidathu on the basis of total cost aanu. Total cost means avade variable cost plus fixed cost idu rendindeyum base ilana cost plus pricing ilum target pricing ilum product inde price fix cheyidathu. എന്നാൽ മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗിൽ ഫിക്സ്ഡ് കോസ്റ്റിനെ ടോട്ടലി എക്സ്ക്ലൂഡ് ചെയ്യും. എന്നിട്ട് പ്രൈസ് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് മാർജിനൽ ഓർ വേരിയബിൾ കോസ്റ്റ്. പ്രൈസ് പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓൺലി മാർജിനൽ അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിന്റെ ബേസിൽ മാത്രമാണ്. This method is also called variable cost pricing. This method is variable cost pricing. Next, break-even pricing. Under break-even pricing, break-even analysis is used for pricing. Break-even pricing break-even analysis is pricing. The firm determines the break-even point. This pricing is the firm the break-even point determine. Break-even point means the point at which the total sales are equal to total cost. Break-even point is the business in the total sales and the business in the total cost equal to stage point break-even point in the stage business there is no profit or there is no loss. Point business profit loss stage break-even point in the. For example, one product in the total cost in the Varena Patruvi angle, our product in the price and the Varena Patruva the Nairikim. In which I'll product my Bandapata total cost, variable cost and fixed cost coverage yam, and I'll profit undagilla. E point on a alangli DDL price product and fixed in policy and a break even pricing in the Wonder Arthamakunada. Next pricing policy, demand based pricing policy. ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിന്റെ ബേസിൽ അതിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന പോളിസിയാണ് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. These are two types. First one, differential pricing. Under this method, the same product is sold at different prices to different customers in different places and different periods. Differential pricing എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് manufacturer same product different customers different price il vilkunu adum different place il different periods il appol different periods il different place il different customers different price il oru product vilkuyanengil adane differential pricing ennu parayam. This method is also called discriminatory pricing or price discrimination in the perilum. E method ariyapadu. Second one, premium pricing. Under this method, the companies charge higher prices for their products than their competitors. Premium pricing la competitors in the similar products ne called manufacturer thande product in the price uyarthunu. Adinte oru laksham ennu parayunnathu to create the perception that the product must have in a higher value than competing products because the prices are higher. Customers in the perception create competitor similar products value, quality product, manufactured product perception create. ഇങ്ങനെയുള്ള പ്രൈസിംഗ് കൊണ്ട് മാനുഫാക്ചർ ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ റോളക്സ് വാച്ച് സോണി ടി വി ഇങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ ഈ പ്രൈസിംഗ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പ്രൈസിംഗ് പോളിസിയാണ് ഫോളോ ചെയ്യുന്നത്. തേർഡ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് പോളിസി. മൂന്നാമത്തെ പ്രൈസിംഗ് പോളിസിയാണ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് പോളിസി. This is the policy of fixing the prices mainly on the basis of prices fixed by competitors. പേര് പോലെ തന്നെയാണ് കോമ്പറ്റീറ്റേഴ്സ് അവരുടെ പ്രൊഡക്റ്റിന് എന്ത് പ്രൈസ് ആണോ ഫിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ തന്നെ മാനുഫാക്ചറും തൻ്റെ പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന പോളിസിയാണ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് പോളിസി എന്ന് പറയുന്നത്. The firm may keep its price higher or lower than that of competitors. ഒരു ഫേം അവരുടെ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ അവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്ട്സിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആയിട്ട് തൻ്റെ പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യും. ദീസ് ആർ ടു ടൈപ്സ്. കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് പോളിസി രണ്ട് ടൈപ്പായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഗോയിങ് റേറ്റ് പ്രൈസിംഗ്. Under this method, the company charging prices according to what competitors are charging. ഈ മെത്തേഡിൽ കോമ്പറ്റീറ്റേഴ്സ് തന്നെ പ്രൊഡക്ട്സിന് ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്താണോ അതേ പ്രൈസ് തന്നെ കമ്പനിയും അല്ലെങ്കിൽ ഫേമും ചാർജ് ചെയ്യുന്ന method neyana going rate pricing ennu parayunnathu. This method is usually adopted by firms selling a homogeneous product in a highly competitive market. Or highly competitive market allengil tough competitive ആയിട്ടുള്ള മാർക്കറ്റില് സെയിം പ്രൊഡക്ട്സുകൾ തന്നെ വിൽക്കുന്ന ഫേമുകളാണ് ഇങ്ങനെയുള്ള പ്രൈസിംഗ് പോളിസി അഡോപ്റ്റ് ചെയ്യുക. ഒരു ഫേമുകൾ തമ്മിൽ ഒരു പ്രൈസ് വാർ ഉണ്ടാകുന്നത് ഒഴിവാക്കുക എന്നതാണ് അവർ ഈ പ്രൈസിംഗ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മെത്തേഡിനെ അല്ലെങ്കിൽ ഈ പ്രൈസിംഗ് പോളിസിയെ ആക്സെപ്റ്റൻസ് പ്രൈസിംഗ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിംഗ് ഓർ പാരിറ്റി പ്രൈസിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. Second one, customary or conventional pricing. Under this method, the prices are fixed by custom or tradition. This method is product in the price fixed based on custom or tradition based. In the case of some commodities, the prices get fixed because they have prevailed over a long period of time. Chilla type of commodity case long period of time prevailed ആയിട്ട് അല്ലെങ്കിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന പ്രൈസ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ആ കമ്മോഡിറ്റികൾക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. For example, tea or coffee ingane price fix cheyna products galana. Next important topic, methods or strategies of pricing of new products. Pudhiya products inde price nammal fix cheyumbo follow cheyna pradhanapatta strategy allengil methods aanu. There are two methods. First one, skimming price policy. It refers to the high initial price charged when a new product is introduced in the market. A skimming price policy, manufacturer a pudiya product market like introduce cheyumbo, aa products in high initial price, adane thudakkatile high price charge cheya. Uyarna vela charge cheyna policy aanu skimming price policy ennu parayunnathu. This pricing helps to recover large promotional expenses in the early stages. Ingane oru product market like first time introduce cheyumbo, adane uyarna vela fix cheyidu kayinjal ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായി ബന്ധപ്പെട്ടുള്ള റിസർച്ച്, ഡെവലപ്മെന്റ്, അഡ്വർടൈസ്മെന്റ്, സെയിൽസ് പ്രൊമോഷൻ, ഇങ്ങനെ ഒരുപാട് പ്രൊമോഷണൽ എക്സ്പെൻസുകളും മറ്റുള്ള എക്സ്പെൻസുകളും ഉണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇങ്ങനെ ഒരു പ്രൈസിംഗ് പോളിസി മാനുഫാക്ചേഴ്സ് സെലക്ട് ചെയ്യാനുള്ള കാരണം. ഇങ്ങനെ പ്രൈസിംഗ് പോളിസി ഫിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. സാധാരണ മൊബൈൽ ഫോൺ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റില് അല്ലെങ്കിൽ തുടക്കത്തിലെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ അതിന് ഉയർന്ന പ്രൈസ് ആയിരിക്കും ഉണ്ടാവുക. നോർമലി ഫസ്റ്റ് തുടക്കത്തിൽ ലാർജ് പ്രൊമോഷണൽ എക്സ്പെൻസ് ഒക്കെ അത് കവർ ചെയ്യും. ശേഷം അതിന് പതിയെ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ചീപ്പായി മാറും. ഇങ്ങനെയുള്ളൊരു മെത്തേഡാണ് സ്കിമ്മിംഗ് പ്രൈസ് പോളിസി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, പെനട്രേഷൻ പ്രൈസ് പോളിസി. This is the practice of charging a low price right from the beginning to stimulate the growth of the market and to capture a large share of it. പെനട്രേഷൻ പ്രൈസ് പോളിസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പ്രൊഡക്റ്റിന് മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലോ പ്രൈസ് സ്റ്റാർട്ടിങ്ങിൽ ലോ പ്രൈസ് ചാർജ് ചെയ്യുന്നതിനെയാണ് പെനട്രേഷൻ പ്രൈസ് പോളിസി എന്ന് പറയുന്നത്. സ്കിമ്മിംഗ് പോളിസിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലോ പ്രൈസ് ചാർജ് ചെയ്യുന്നത്? ടു സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് ദ മാർക്കറ്റ് ആൻഡ് ടു ക്യാപ്ചർ ലാർജ് ഷെയർ ഓഫ് ഇറ്റ്. മാർക്കറ്റിലേക്ക് എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പെനട്രേറ്റ് ചെയ്യുക എന്നതാണ്. മാത്രവുമല്ല മാർക്കറ്റിലേക്ക് പെനട്രേറ്റ് ചെയ്തിട്ട് ആ മാർക്കറ്റിൻ്റെ ഒരു ലാർജ് ഷെയർ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുക എന്നൊക്കെയാണ് പെനട്രേഷൻ പ്രൈസ് പോളിസി കൊണ്ട് മാനുഫാക്ചറർ ഉദ്ദേശിക്കുന്നത്. Since the price is lower, the product quickly penetrates the market. Price products in the price and the lower I can product in a pet on the market like penetrate and manufacturer wishes. Nestle first launched its wafer chocolates brand Munch for ₹2. And Nestle first time our wafer chocolate brand Munch ₹2 introduced the first time. Once a market was established for the product, അങ്ങനെ ആ പ്രൊഡക്റ്റിന് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയപ്പോൾ ഇറ്റ് ലോഞ്ച്ഡ് എ ന്യൂ പാക്ക് ഫോർ ₹5. ശേഷം അവർ ₹5 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മഞ്ച് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ മാർക്കറ്റ് ഷെയർ അവർ ക്യാപ്ചർ ചെയ്തു എന്നതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇത് പെനട്രേഷൻ പ്രൈസിംഗ് പോളിസി നോർമലി ലോ ഇൻകം ഗ്രൂപ്പിനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഫോളോ ചെയ്യുന്നത്. സ്കിമ്മിംഗ് പ്രൈസ് പോളിസി നോർമലി ഹൈ ഇൻകം ഗ്രൂപ്പിനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഫോളോ ചെയ്യുന്നത്. Pricing strategies. A pricing strategy is a special kind of plan formulated in order to meet the challenge of external factors, particularly from the policies of competitors. Pricing strategy എന്ന് പറയുന്നത് ഒരു special kind of plan ആണ്, ഒരു special kind of short term plan ആണ് pricing strategy എന്ന് പറയുന്നത്. ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയ കോമ്പറ്റീറ്റേഴ്സിന്റെ പോളിസിയിൽ നിന്നുണ്ടാകുന്ന ചലഞ്ചിനെ മീറ്റ് ചെയ്യുക, ആ ചലഞ്ചിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈസിംഗ് സ്ട്രാറ്റജി മാനുഫാക്ചർ ഫോളോ ചെയ്യുന്നത്. ഇറ്റ് ചേഞ്ച് വിത്ത് കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ. ഈ പ്രൈസിംഗ് സ്ട്രാറ്റജി ഓരോ കോമ്പറ്റീറ്റീവ് സിറ്റുവേഷനിലും മാറിക്കൊണ്ടിരിക്കും. Suppose the management decides to make 20% of cut in the price during off season, it is a pricing strategy. For example, ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓഫ് സീസണിൽ മാനുഫാക്ചർ തൻ്റെ പ്രൊഡക്ട്സിൻ്റെ പ്രൈസിൽ 20% അല്ലെങ്കിൽ 20% കട്ട് ചെയ്താൽ അതൊരു പ്രൈസിങ് സ്ട്രാറ്റജി ആയിട്ട് കണക്കാക്കാം. Next, difference between pricing policy and pricing strategy. First one, pricing policy is general while pricing strategy is specific. Pricing policy എന്ന് പറയുന്നത് ജനറൽ ആണെങ്കിൽ പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു സ്പെസിഫിക് കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് പ്രൈസിംഗ് സ്ട്രാറ്റജി. പ്രൈസിംഗ് പോളിസി ഈസ് എ ഗൈഡ് ടു മാനേജ്മെന്റ്. പ്രൈസിംഗ് പോളിസി മാനേജ്മെന്റിന് ഒരു ഗൈഡ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. വൈൽ പ്രൈസിംഗ് സ്ട്രാറ്റജി ഈസ് അപ്ലൈഡ് ടു അച്ചീവ് എ സെലക്ടഡ് ഒബ്ജക്റ്റീവ്. എന്നാൽ പ്രൈസിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത് മാനേജ്മെന്റ് ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ്, പ്രൈസിംഗ് പോളിസി ഈസ് ഫോർ ദ ലോങ്ങർ പീരീഡ് വൈൽ പ്രൈസിംഗ് സ്ട്രാറ്റജി ഈസ് എ ടെമ്പററി മെഷർ. പ്രൈസിംഗ് പോളിസി സാധാരണ ഉണ്ടാക്കാറ് ലോങ്ങർ പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ്, ലോങ് പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് പോളിസി ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ പ്രൈസിംഗ് സ്ട്രാറ്റജി ഒരു മുമ്പ് പറഞ്ഞ പോലെ ഒരു ടെമ്പററി പീരീഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്കാണ്, ഒരു ഷോർട്ട് ടൈം പീരീഡിൽ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈസിംഗ് സ്ട്രാറ്റജി സാധാരണ ക്രിയേറ്റ് ചെയ്യാറ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാറ്. Next, important pricing strategies. First one, psychological pricing. Some manufacturers fix the prices of their products in the manner that it may create an impression in the minds of consumers that the prices are low. ചില മാനുഫാക്ചേഴ്സ് അവരുടെ പ്രൊഡക്ട്സിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് സൈക്കോളജിക്കൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഈ പ്രൈസിംഗ് പ്രകാരം അവരുടെ പ്രൊഡക്ട്സിന് അവർ പ്രൈസ് ചാർജ് ചെയ്യുന്നത് that it may create an impression in the minds of consumers that the prices are low. Prices low ആണെന്ന ഒരു ഇംപ്രഷൻ കൺസ്യൂമേഴ്സിന് മനസ്സിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ പ്രൈസസ് ഓഫ് ബാറ്റ ഷൂ ആർ ഫിക്സഡ് 99.95, 199.95. ഈ രീതിയിൽ അവർ കൺസ്യൂമേഴ്സിന് മനസ്സിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, പ്രൈസസ് ആർ ലോ എന്നുള്ള. ദിസ് ടൈപ്പ് ഓഫ് പ്രൈസിംഗ് സ്ട്രാറ്റജി ഈസ് സൈക്കോളജിക്കൽ പ്രൈസിംഗ്. Next strategy is geographical pricing. It is the practice of charging different prices for the same product to customers in different geographical location. വ്യത്യസ്തമായ അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ ജീവിക്കുന്ന കസ്റ്റമേഴ്സിന് സെയിം പ്രൊഡക്റ്റ് തന്നെ ഡിഫറൻറ്റ് പ്രൈസിൽ ചാർജ് ചെയ്യുന്ന പ്രാക്ടീസാണ് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ജോഗ്രഫിക്കൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. The firm might charge a higher price to distant customers to cover a higher transportation cost. Distant ആയിട്ട് അല്ലെങ്കിൽ ദൂരെയുള്ള കസ്റ്റമേഴ്സിന് ഹയർ പ്രൈസ് ചാർജ് ചെയ്യുന്നു, അടുത്തുള്ള കസ്റ്റമേഴ്സിന് ലോവർ പ്രൈസ് ചാർജ് ചെയ്യുന്നു സെയിം പ്രൊഡക്റ്റിന് തന്നെ. ഡിസ്റ്റൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഹയർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അവർക്ക് ആ പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചറർ നൽകുന്നതിൽ നിന്ന് അയാൾ അദ്ദേഹത്തിനുണ്ടാവുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉയർന്ന പ്രൈസ് അദ്ദേഹം ചാർജ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, പെട്രോൾ പ്രൈസ് വിവിധ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സൗദിയെ പോലെയുള്ള രാജ്യത്തൊക്കെ വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുമ്പോൾ നമ്മുടെ രാജ്യത്ത് അത് ഹയർ പ്രൈസിലാണ് കിട്ടുന്നത്. ദിസ് പ്രൈസിംഗ് ഈസ് കോൾഡ് ജോഗ്രഫിക്കൽ പ്രൈസിംഗ് സ്ട്രാറ്റജി. Next strategy is base point pricing. It is another form of geographical pricing. Geographical pricing in the another form is base point pricing. Under this method, the seller designates a city as a base point. This method is seller a city base point ആയിട്ട് തീരുമാനിക്കും. സാധാരണ സെല്ലർ അല്ലെങ്കിൽ മാനുഫാക്ചറർ ഏതെങ്കിലും ഒരു സിറ്റിയിലുള്ള പ്ലാന്റ് ആയിരിക്കും ബേസ് പോയിന്റ് ആയിട്ട് അദ്ദേഹം ചൂസ് ചെയ്യാറ്. എന്നിട്ട് ആ ബേസ് പോയിന്റിൽ ഒരു പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യും, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യും. സാധാരണ ആ പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് പ്ലസ് ബേസ് പോയിന്റിലേക്ക് ഫാക്ടറിയിൽ നിന്ന് ബേസ് പോയിന്റിലേക്കുള്ള പ്രൊഡക്റ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നിവ ആഡ് ചെയ്യുന്നതാണ് ബേസ് പോയിന്റിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രൈസ്. എന്നിട്ട് ആ ബേസ് പോയിന്റിൽ നിന്ന് charges all customers the freight cost from the base point, from that base point to the place of customer. എന്നിട്ട് ആ ബേസ് പോയിന്റിൽ നിന്ന് ഏത് കസ്റ്റമറിനാണോ പ്രൊഡക്റ്റ് വേണ്ടത് ആ കസ്റ്റമറുടെ അടുത്തേക്ക് വരെ ബേസ് പോയിന്റിൽ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടി ബേസ് പോയിന്റ് പ്രൈസിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ബേസ് പോയിന്റ് പ്രൈസിങ് പ്രൊഡക്ട്സുകൾക്ക് ചെയ്യാറ്. Next pricing strategy is zone pricing. This is another strategy of geographical pricing. Geographical pricing in another strategy is zone pricing. Under this method, the company sets up 2 or more zones. This method, the company sets up 2 zones. The company charges the same price for all customers within a zone. One zone is the customers. Another zone is one product. അല്ലെങ്കിൽ സെയിം പ്രൊഡക്റ്റുകൾക്ക് സെയിം ചാർജാണ് കമ്പനി ഈടാക്കുന്നത്. എന്നാൽ വളരെ ഡിസ്റ്റൻസിലുള്ള സോണുകളിലാണെങ്കിൽ അങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ആ പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുക. സ്വാഭാവികമായിട്ട് ഡിസ്റ്റൻസിലുള്ള സോണുകളിലുള്ള പ്രൊഡക്റ്റിന് ഹൈ പ്രൈസ് വരുമ്പോൾ വളരെ അടുത്തുള്ള പ്രൊഡക്റ്റുകൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ ലോ പ്രൈസ് ആയിരിക്കും ഉണ്ടാവുക. ഈ മെത്തേഡിനെയാണ് സോൺ പ്രൈസിംഗ് എന്ന് പറയാം. Next strategy is dual pricing. When a manufacturer sells the same product at 2 different prices at the same place, it is dual pricing. ഒരു മാനുഫാക്ചറർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്റ്റിനെ ഒരു സെയിം പ്ലേസിൽ 2 ഡിഫറൻറ്റ് പ്രൈസിൽ വിൽക്കുകയാണെങ്കിൽ അതിനെ ഡ്യുവൽ പ്രൈസിംഗ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, a producer sells a part of his product to the government or its authorized agency at a lower price, and also he sells the rest of the product in the open market at a relatively high price. ഒരു പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ പ്രൊഡക്ട്സിൻ്റെ ഒരു ഭാഗം ഗവൺമെൻറ് അതോറിറ്റീസിന് അതല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ മറ്റേതെങ്കിലും ഓതറൈസ്ഡ് ഏജൻസിക്കൊക്കെ ലോവർ പ്രൈസിൽ വിൽക്കുമ്പോൾ അതേ പ്രൊഡക്റ്റുകൾ തന്നെ ഓപ്പൺ മാർക്കറ്റിൽ റിലേറ്റീവ്ലി ഹയർ പ്രൈസിൽ വിൽക്കുകയാണെങ്കിൽ അതിനെ ഡ്യുവൽ പ്രൈസിംഗ് എന്ന് പറയാം. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിംഗ്. Here the pricing is done on the basis of managerial decisions and not on the basis of cost, demand, competition, etc. അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിംഗിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളുടെ ബേസിലാണ്. മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്ന പ്രൈസ് ആയിരിക്കും പ്രൊഡക്റ്റിനുണ്ടാവുക, അല്ലാതെ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ബന്ധപ്പെട്ട കോസ്റ്റ്, ഡിമാൻഡ്, കോമ്പറ്റീഷൻ, മറ്റുള്ള സംഭവങ്ങളൊന്നും കൺസിഡർ ചെയ്യില്ല. അവിടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത് ഓൺലി മാനേജീരിയൽ ഡിസിഷൻസ്, അതിൻ്റെ ബേസിൽ മാത്രമാണ്. നെക്സ്റ്റ് സ്ട്രാറ്റജി ഈസ് മാർക്കപ്പ് പ്രൈസിംഗ്. This method of pricing is followed by wholesalers and retailers. ഈ മെത്തേഡ് ഓഫ് പ്രൈസിങ് സാധാരണ ഫോളോ ചെയ്യല് ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സുമാണ്. ഹോൾസെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ മൊത്ത കച്ചവടക്കാരാണ്. പ്രൊഡ്യൂസറിൽ നിന്ന് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് വാങ്ങി റീറ്റെയിലേഴ്സിന് വിൽക്കുന്നവരാണ് ഹോൾസെയിലേഴ്സ്. ഹോൾസെയിലേഴ്സിൽ നിന്ന് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് വാങ്ങി കൺസ്യൂമേഴ്സിന് സ്മോൾ ക്വാണ്ടിറ്റിയിൽ വിൽക്കുന്നവരാണ് റീറ്റെയിലേഴ്സ്. ഇവരാണ് ഈ പ്രൈസിങ് സ്ട്രാറ്റജി യൂസ് ചെയ്യാറ്. When the goods are received, the retailer adds a certain percentage of the wholesaler's price. പ്രൊഡ്യൂസറിൽ നിന്ന് ഗുഡ്സ് വാങ്ങുമ്പോൾ ഹോൾസെയിലർ അദ്ദേഹത്തിൻ്റെ സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്യും. ശേഷം ഈ പ്രോഫിറ്റ് ആഡ് ചെയ്ത ഗുഡ്സ് റീറ്റെയിലേഴ്സിന് വിൽക്കുമ്പോൾ റീറ്റെയിലേഴ്സും അവർക്ക് വേണ്ട certain percentage of profit add ചെയ്യും. ഈ രീതിയിൽ കൺസ്യൂമറുടെ കയ്യിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തുമ്പോൾ സാധാരണ മാനുഫാക്ചർ ഫിക്സ് ചെയ്ത പ്രൈസിൽ നിന്ന് കുറച്ച് ഉയർന്ന പ്രൈസ് ആയിരിക്കും കൺസ്യൂമേഴ്സിന് പ്രൈസിലായിരിക്കും കൺസ്യൂമേഴ്സിന് ഈ ഗുഡ്സ് കിട്ടുക. ഫോർ എക്സാമ്പിൾ ആൻ ഐറ്റം that cost rupees 25 is sold 25 രൂപ വിലയുള്ള ഒരു ഐറ്റം വിൽക്കുന്നത് for rupees 30 30 രൂപക്കാണെങ്കിൽ ഇവിടെ 5 രൂപ എന്ന് പറയുന്നത് മാർക്കപ്പ് പ്രൈസ് ആണ് എന്ന് വെച്ചാൽ 5 രൂപ റീറ്റെയിലർ ആഡ് ചെയ്തതാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഈ രീതിയിൽ പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന മെത്തേഡ് സ്ട്രാറ്റജിയാണ് മാർക്കപ്പ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. Next strategy is product line pricing. A product line refers to a group of products which have similar physical features and perform similar functions. ഒരു product line എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ്. അവ തമ്മിൽ സിമിലർ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയിരിക്കും, കാണാനൊക്കെ സെയിം ആയിരിക്കും അല്ലെങ്കിൽ സെയിം ഫീച്ചേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ സിമിലർ ഫങ്ഷൻസ്, ഒരേ ഫങ്ഷൻസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകൾ തന്നെയായിരിക്കും. വിത്തിൻ എ പർട്ടിക്കുലർ പ്രൊഡക്ട് ലൈൻ ദർ മേ എക്സിസ്റ്റ് എ നമ്പർ ഓഫ് വെറൈറ്റീസ് വിച്ച് മേ ഡിഫർ ഇൻ സൈസ്, ക്വാളിറ്റി, കളർ. ഈ പ്രൊഡക്റ്റ് ഓരോ പ്രൊഡക്ട് ലൈനിലുള്ള സിമിലർ പ്രൊഡക്ട്സുകൾ വ്യത്യസ്ത സൈസുള്ളവയാവാം, വ്യത്യസ്ത ക്വാളിറ്റി ഉള്ളവയാവാം, വ്യത്യസ്ത കളറുള്ളവയാവാം, ഒക്കെ ആവാം, വ്യത്യസ്ത പ്രൈസ് വരെ ഉള്ള പ്രൊഡക്ട്സുകളാവാം. ഇങ്ങനെയുള്ള പ്രൊഡക്ട്സുകളാണ് പ്രൊഡക്റ്റ് ലൈൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ വിവിധ ക്വാളിറ്റിയിലും വിവിധ സൈസിലും വിവിധ കളറിലൊക്കെ വിവിധ പ്രൈസിലുമൊക്കെ വരുന്ന പ്രൊഡക്ട്സുകളാണ് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗോൾഗേറ്റിൻ്റെ കേസുകൾ എടുത്തു നോക്കിയാലും അതുപോലെ തന്നെ സോപ്പിൻ്റെ കേസ് എടുത്തു നോക്കിയാലൊക്കെ ഇങ്ങനെ പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിംഗ് ആണ് അവർ ചെയ്യാറ്. ഓക്കെ, product line pricing refers to the determination of prices of individual products. Individual products in the price determine finding the proper relationship among the prices of member of a product group. Product group ലുള്ള മറ്റുള്ള മെമ്പേഴ്സിൻ്റെ മറ്റുള്ള പ്രൊഡക്ട്സിൻ്റെ മായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിങ് ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിന് ചെയ്യാറ് എന്നാണ് ഇവിടെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Next, captive product pricing. This pricing strategy is adopted by those companies which make products that must be used along with the main product. ഈ പ്രൈസിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന കമ്പനികൾ ഒരു മെയിൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു അഡീഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനികളാണ് ഈ രീതിയിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അവർ മെയിൻ പ്രൊഡക്റ്റിന് കമ്പാരിറ്റീവ്ലി ലോ പ്രൈസും നിർബന്ധമായിട്ടും കൂടെ ഉപയോഗിക്കേണ്ട ക്യാപ്റ്റീവ് പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ അഡീഷണൽ പ്രൊഡക്റ്റിന് ഹൈ പ്രൈസും കമ്പാരിറ്റീവ്ലി ഹൈ പ്രൈസും ഫിക്സ് ചെയ്യുന്ന പ്രൈസിംഗ് ആണ് ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ക്യാമറ ഫിലിമുകളും റേസർ ബ്ലേഡുകളൊക്കെ അങ്ങനെയാണ് ഉപയോഗിക്കാറ്. ഷേവിംഗ് സെറ്റിന് ലോ പ്രൈസും ബ്ലേഡുകൾക്ക് ഹൈ പ്രൈസും ചാർജ് ചെയ്യുന്നു. ക്യാമറകൾക്ക് കമ്പാരിറ്റീവ്ലി ലോ പ്രൈസും അതുപോലെ തന്നെ ക്യാമറ ഫിലിമിന് കമ്പാരിറ്റീവ്ലി ഹൈ പ്രൈസും ചാർജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ക്യാപ്റ്റീവ് അല്ലെങ്കിൽ അങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ഒരു സിസ്റ്റം പ്രൈസിംഗ് ആണ് ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് പ്രൈസിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Last strategy is price bundling. Under this strategy a group of products is sold as a bundle. ഈ സ്ട്രാറ്റജിയിലെ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സിനെ അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രൊഡക്ട്സിനെ ഒരു ബണ്ടിലായിട്ടാണ് വിൽക്കുന്നത്. ആ ബണ്ടിലിന് അറ്റ് എ പ്രൈസ് ലോവർ ദാൻ ദ ടോട്ടൽ ഓഫ് ദ ഇൻഡിവിജ്വൽ പ്രൈസ്. ആ ബണ്ടിലുള്ള ഓരോ പ്രൊഡക്ട്സിൻ്റെ ഇൻഡിവിജ്വൽ പ്രൈസ് ആഡ് ചെയ്യുമ്പോൾ അതിനേക്കാൾ ആ ആഡ് ചെയ്ത് വരുന്ന ടോട്ടൽ പ്രൈസിനേക്കാൾ കുറവ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടാണ് ബണ്ടിൽ അവിടെ മാനുഫാക്ചറർ വിൽക്കുന്നത്. ഇങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന മെത്തേഡാണ് അല്ലെങ്കിൽ സ്ട്രാറ്റജിയാണ് പ്രൈസ് ബണ്ടിലിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്.